ഗുഡ് മോർണിംഗ് എവരിബഡി ആൻഡ് വെൽക്കം ടു വൈ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. വൈ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൂടാ? ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വിജയിക്കേണ്ടതിന് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളുടെ മാതൃഭാഷയിൽ ചിന്തിച്ചുകൊണ്ട് ഇംഗ്ലീഷിന്റെ അത്ഭുത ലോകത്തേക്കുള്ള യാത്ര നമുക്ക് തുടരാം. ഒന്നാമതായി, ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് പഠനം ചില അതിബുദ്ധിമാന്മാർക്ക് മാത്രമുള്ള കാര്യമാണെന്നാണ്. നമ്മളെപ്പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എനിക്ക് സാമാന്യ ബുദ്ധിയേ ഉള്ളൂ, സാമാന്യ വിദ്യാഭ്യാസവും ഉള്ളൂ, അതുകൊണ്ട് എനിക്കിത് സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. ശരിയല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ഏത് കാര്യത്തിലായിക്കോട്ടെ, മൂന്നേ മൂന്ന് കാര്യങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. ഏത് കാര്യം? അത് ലാംഗ്വേജ് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിലാണോ നമുക്ക് വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ മതി. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ആഗ്രഹം. നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. ഓക്കെ, ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ധനം പോലെയാണ്. ഉദാഹരണമായിട്ട്, നല്ല വാഹനമാണ്, നല്ല റോഡാണ്, നല്ല ഡ്രൈവറുമാണ്. ഓക്കെ, വാഹനത്തിനകത്ത് ഇന്ധനമില്ലെങ്കിൽ നമുക്ക് വാഹനം മുന്നോട്ട് നിൽക്കാൻ പറ്റുമോ? പിന്നെ ഉന്തിക്കൊണ്ട് നടക്കാമെന്ന് മാത്രം. ഇതുപോലെ തന്നെയാണ് പഠിക്കാൻ ആഗ്രഹമില്ല എങ്കിൽ, ആഗ്രഹമില്ലാത്തവനെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഇന്ധനമില്ലാത്ത വാഹനം ഉന്തിക്കൊണ്ട് നടക്കുന്നവരിയും. അതുപോലെ തന്നെ നമുക്കും ആഗ്രഹമില്ലെങ്കിലോ, നമ്മൾ സ്വയമായിട്ട് ഒരു കാരണവശാലും നമ്മൾ അതിന് തയ്യാറാകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഏത് കാര്യത്തിനും ആഗ്രഹം വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് അറിയാവോ? ആത്മവിശ്വാസം. ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസമല്ല ആത്മവിശ്വാസം. അനേകം പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കും പഠിക്കാൻ പറ്റും, അങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മളുടെ കഴിവിനനുസരിച്ചാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. നമ്മുടെ ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങൾ സുഹൃത്തുക്കൾ രണ്ടുപേര് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഒരു ആന നടന്നുപോയി. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആനയെ കണ്ടു നിങ്ങൾ. അപ്പോൾ നിങ്ങളൊരു ആനയെ കണ്ടു. അപ്പോൾ ആ കൂട്ടുകാരൻ പറയുകയാണ്, ഈ ആനേനെ നിനക്ക് എടുത്ത് ഉയർത്താൻ പറ്റും എന്ന് കൂട്ടുകാരൻ പറഞ്ഞു. ഓക്കെ, ഉടനെ തന്നെ നിങ്ങൾ ആന എടുത്ത് ഉയർത്തിയോ? എടുത്ത് ഉയർത്തത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് ആന എടുത്ത് ഉയർത്താനുള്ള ശക്തി ഇല്ലെന്നുള്ള കാര്യം കൂട്ടുകാരൻ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ കാര്യം ബോധ്യമുണ്ട് അല്ലേ? ആ ബോധ്യമുള്ളത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അതിന് തയ്യാറാകത്തുമില്ല. ഇനി തയ്യാറായാൽ പോലും നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10-25 കിലോ ഉള്ളൊരു ഒരാട് അതിലെ നടന്നു വന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ആടിനെ എടുത്ത് ഉയർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു, എടാ ഇവൻ പറഞ്ഞു ശരിയാണോ, എനിക്ക് ഒരു 25 കിലോ ഉള്ള ഒരു ആടിനെ എനിക്ക് എടുത്ത് ഉയർത്താൻ പറ്റത്തില്ലേ? നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, ഞാൻ ഇന്നലെ ആണെങ്കിൽ ഒരു 50 കിലോ ഉള്ള, അല്ലെങ്കിൽ ഒരു 40-45 കിലോ ഉള്ള ഒരു അരിച്ചാക്ക് എടുത്ത് ഞാൻ അടുക്കളയെ കൊണ്ട് വെച്ചതാണ്, വണ്ടിക്കകത്ത് എടുത്ത് അടുക്കളയെ കൊണ്ട് വെച്ചതാണ്, ആ എനിക്ക് ഒരു 25 കിലോ ഉള്ള ആടിനെ എനിക്ക് എടുത്ത് ഉയർത്താൻ പറ്റത്തില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു. അപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞതല്ല ശരി എന്നുള്ള ആ കാര്യം നിങ്ങൾക്ക് ബോധ്യമായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ആടിനെ എടുത്ത് ഉയർത്താൻ പറ്റുമെന്നുള്ള കാര്യം ബോധ്യമായി. ഉടനെ ആട് ഉയർന്നോ? ഇല്ല. ആ ബോധ്യത്തോടു കൂടി ചെവിയെ പിടിച്ച് ഉയർത്തിയാൽ ആട് ഉയരുവോ? വാലെ പിടിച്ച് ഉയർത്തിയാൽ ഉയരുവോ? ഇല്ല. അപ്പോൾ പിന്നെ എന്താണ് വേണ്ടത്? അതിനാണ് മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? ആത്മാർത്ഥമായ പ്രവൃത്തി. ഓക്കെ, ആത്മാർത്ഥമായ പ്രവൃത്തി. അതായത് നിങ്ങൾ അങ്ങോട്ട് ഇരുന്നിട്ട് രണ്ട് കൈയും കൊണ്ട് കാലിലും കൈയിലും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ എടുക്കണം അല്ലെ? അതിന് ഇച്ചിരി കഷ്ടപ്പാടാ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ആട് ഉയരും. ഇത്രയേ ഉള്ളൂ ഏത് കാര്യവും. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അത് ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും. ഓക്കെ, ഒന്ന് നമുക്ക് വേണ്ടത് ആഗ്രഹം, രണ്ട് നമുക്ക് എന്താ വേണ്ടത്? ആത്മവിശ്വാസം, മൂന്ന് നമുക്ക് എന്താണ്? ആത്മാർത്ഥമായ പ്രവൃത്തി. ഇതുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ആ വ്യക്തിയിൽ ഇൻക്ലൂഡാണ്. ഓക്കെ, ബുദ്ധിയുണ്ട്. ബുദ്ധി ഇല്ലാത്ത ആൾക്ക് ഇതൊന്നും ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കത്തില്ല. ശരിയല്ലേ? ബാക്കിയുള്ള എല്ലാ കാര്യമുണ്ട്. പിന്നെ സാഹചര്യം നമുക്ക് ചിലപ്പോൾ അനുകൂലമായിരിക്കണം, നിർബന്ധവുമില്ല. പക്ഷെ നമുക്ക് ആ സാഹചര്യവും നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. വേർ ദേർ ഇസ് എ വിൽ ദേർ ഇസ് എ വേ എന്നാണ്. മനസ്സുണ്ടെങ്കിൽ മാർഗവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്.
അതായത് ആളുകൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഇംഗ്ലീഷ് ചിന്തിക്കുക, ഇംഗ്ലീഷ് ചിന്തിക്കുക, ഇംഗ്ലീഷ് ചിന്തിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തതെന്ന്. ഓക്കെ, അത് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ടേ പറഞ്ഞിട്ടുള്ളൂ, എന്നാലും ഞാൻ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ബ്രെയിനിൽ ഇല്ലാത്ത ഒരു കാര്യം, നമ്മൾ സേവ് ചെയ്ത് വെക്കാത്ത ഒരു കാര്യം, നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്ക് അത് നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. വരുമോ? ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ വീടിന്റെ മുകളിൽ ടാങ്ക് ഉള്ളത് കൊണ്ട് ടാപ്പ് തുറന്ന വെള്ളം കിട്ടുമോ? ടാങ്കിനകത്ത് എന്തുണ്ടായിരിക്കണം? വെള്ളമുണ്ടായിരിക്കണം. ആ വെള്ളം തന്നെ വന്ന് നിറയുമല്ലേ ചെയ്യുന്നത്? നമ്മൾ അതിനകത്ത് വെള്ളം നിറച്ചിടുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് വെള്ളം ഇടാതെ, വെള്ളം നമ്മൾ നിറച്ചിടാതെ, പൈപ്പ് എന്താണെന്നും മോട്ടർ എന്താണെന്നും കിണർ എന്താണെന്നും ടാപ്പ് എന്താണെന്നും മനസ്സിലാക്കിയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് ടാപ്പ് തുറന്ന വെള്ളം കിട്ടുമോ? ഒരിക്കലുമില്ല. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മൾ സേവ് ചെയ്യണം. ലാംഗ്വേജിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടായിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓരോ സാഹചര്യങ്ങളിലും ഉപയോഗിക്കാനുള്ള ഓരോ പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മൾ പക്ക നമ്മൾ സേവ് ചെയ്തിരിക്കണം. അങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചാൽ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതാണ് പിന്നെ വാക്കുകളായിട്ടും വാചകങ്ങളായിട്ടും പുറപ്പെടുന്നത്. ശരിയല്ലേ? നമ്മളൊരു നമ്പേഴ്സ് പഠിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഈ പ്രയോഗങ്ങൾ പഠിക്കണം. ഇപ്പൊ 23, 23, 75, 75, 63, 43, 68, 48 കണ്ടോ? പെട്ടെന്ന് പറയാൻ സാധിക്കുന്നില്ലേ? ഇത് നേരത്തെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നോ? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്പേഴ്സ് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നോ? ദേശ വീട്ടില് കണ്ടോ? ഇത് നമ്മൾ ചിന്തിച്ചതേ ലഭിച്ചില്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ നാളുകൾ അത്രയും നമ്മൾ ഇത് പല പ്രാവശ്യം ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിനിൽ അത് പക്ക സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിലർ ചിന്തിക്കുന്നത് ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലോട്ട് ചിന്തിച്ചിട്ട്, അല്ല, മലയാളത്തിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിലോട്ട് ചിന്തിച്ചിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസമാണെന്നാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. നമ്മുടെ ചിന്തയുടെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിനേക്കാട്ടിലും കൂടുതലാണ് സ്പീഡ്. പ്രകാശത്തിനേക്കാൾ സ്പീഡ് കൂടുതലാണ് നമ്മുടെ ചിന്തയ്ക്ക്. അങ്ങനെ അത്രയും സ്പീഡ് നമ്മുടെ ചിന്തയ്ക്കുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറയാൻ സാധിക്കത്തില്ല? അത് സാധിക്കാതിരിക്കുന്നതിന്റെ കാരണം അവർ നല്ലതുപോലെ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ മലയാളത്തിൽ കേട്ട ഒരു സംഖ്യയല്ലേ നമ്മൾ ഇംഗ്ലീഷോട് പറയുന്നത്? 23 കണ്ടോ, 23, 45, 65, 68 കണ്ടോ? പെട്ടെന്ന് പറയാൻ സാധിക്കുന്നില്ലേ? അത് നമ്മൾ ചിന്തിക്കാതാണോ പറഞ്ഞത്? അല്ല, 28 എന്ന് പറഞ്ഞതേ നമ്മളത് ചിന്തിച്ചു. അതിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു അല്ലേ? എന്നിട്ടാണ് നമ്മളത് പറയുന്നത്. ഇതുപോലെ തന്നെ എനിക്ക് പോകണം, ഐ ഷുഡ് ഗോ, എനിക്ക് പോകേണ്ടി വരും, ഐ വിൽ ഹാവ് ടു ഗോ, ഞാൻ പൊയ്ക്കോട്ടെ, മേ ഐ ഗോ, നമുക്ക് പോകാൻ, ലെറ്റ്സ് ഗോ, എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, ഐ ക്യാൻ്റ് ഹെൽപ് യു, ഞാൻ പൊയ്ക്കോട്ടെ കണ്ടോ, മേ ഐ ഗോ. ഇത് നമ്മൾ കേൾക്കുന്നതേ നമുക്ക് നമ്മൾ നല്ലതുപോലെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് അത് നമ്മുടെ മനസ്സിലേക്ക് വരികയും അത് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും, ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുകയും ചെയ്യും. ഒറ്റ സെന്റൻസ് പോലെ കണ്ടോ, ഞാൻ പോ, ഐ വിൽ ഗോ, ഒറ്റ സെന്റൻസ് പോലെ നോൺ സ്റ്റോപ്പിൽ ഇങ്ങനെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ പ്രയോഗങ്ങളും ഒരു ദിവസം ഒരു ബേസ് വെച്ച് പഠിച്ചാൽ മതി. ഒരു ദിവസം ഒരു ബേസ് വെച്ച് പഠിച്ചാൽ പോലും 100 ദിവസങ്ങൾ കൊണ്ട് ഈ ബേസുകൾ മുഴുവനും കംപ്ലീറ്റ് ചെയ്ത് ഒരു ശരിക്കും ഒരു 10-11 വയസ്സുള്ള കുട്ടികൾ എങ്ങനെ മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നോ ആ നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ ബേസുകൾ പഠിച്ചു കഴിയുന്നതേ. പിന്നെ വായനയിലൂടെയും കേൾവിലൂടെയും നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുക, ഉച്ചാരണ ശുദ്ധി കൈവരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ആളുകൾക്ക് വേറൊരു സംശയമുണ്ട്, ഇത് പഠിക്കാതെ നമുക്ക് ഒറ്റ കാരണവശാല ആശയവിനിമയം നടത്താൻ സാധിക്കത്തില്ല. അതിനൊരു ഒരു ഉദാഹരണമോടെ പറഞ്ഞുതരാം. ഇപ്പോ മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഒരാള്, അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ ഇത് വായിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യുന്നത്? മഹത് വ്യക്തികൾ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഉള്ളതുകൊണ്ടാവും വായിക്കൂ. എൻസൈക്ലോപ്പീഡിയ, ആ സർവ്വവിജ്ഞാന കോശം അവന്റെ പക്കലുള്ളതുകൊണ്ട് വായിക്കൂ? വായിക്കത്തില്ല. പിന്നെ വായിക്കുന്ന ഒരാൾ വായിക്കുന്നു, അവനത് ഏറ്റുവായിക്കുന്നു, അതുകൊണ്ട് അവൻ വായിക്കാൻ പഠിക്കൂ? പഠിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? അതിനകത്ത് വേറൊന്നുമില്ല, അക്ഷരങ്ങൾ പഠിക്കണം. അതാണ് ബേസ് അല്ലേ? അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവൻ വായിക്കാൻ പഠിച്ചു. ഈ അക്ഷരങ്ങൾ പഠിക്കാതെ പിന്നെ ബാക്കിയുള്ള എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ ഒരു കാരണവശാലും വായിക്കാൻ പഠിക്കത്തില്ല.
ഇതുപോലെ തന്നെയാണ് ഈ ബേസ് പഠിക്കാത്തിടത്തോളം കാലം ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിലോ സംസാരിക്കുന്നവർ കൂടുതലുള്ളതുകൊണ്ടോ അതിനുള്ള എന്തെല്ലാം ക്രമീകരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ആള് ആശയവിനിമയം നടത്തുവാനോ വായിച്ച് മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ മെത്തേഡിലൂടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതുതന്നെയല്ല ഈ മെത്തേഡിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മാതൃഭാഷ പഠിച്ച മെത്തേഡാണ് ഓക്കെ ഏറ്റവും ശരിയായ മാർക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെൽ ബിഗിനീസ് ഹാഫ് ഡൺ ഏത് കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അതിന് യാതൊരു സംശയവുമില്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ മലയാള വാക്കുകളും വാക്യങ്ങളും നമ്മൾ ആയിരക്കണക്കിന് പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത് അനർഗള നിർഗള നമുക്ക് പറയാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് പ്രാവശ്യം അല്ലേ അതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ചിന്തിക്കാതല്ല നമ്മൾ സംസാരിക്കുന്നത് ഒരു സെന്റൻസ് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളത് ചിന്തിക്കുകൊണ്ട് ചിന്തിച്ചു തന്നെയാണ് പറയുന്നത് പക്ഷെ ആ ചിന്തിക്കുന്നതേ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ആ സെന്റൻസ് എന്നിട്ട് ആ മനസ്സിൽ നിന്ന് ആ ഹൃദയത്തിൽ വരുന്ന ആ ചിന്തകളാണ് നമ്മൾ വാക്കുകളായിട്ട് പുറത്തേക്ക് പുറപ്പെടുന്നത് ആണോ അല്ലയോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്ക് ആകാൻ കഴിയണം എങ്കിലേ നമുക്ക് ആ ഫ്ലുവൻസി കിട്ടത്തുള്ളൂ അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നു ഓക്കെ നമ്മൾ ബ്രഷയിലോട്ട് നമ്മളത് വയ്ക്കാൻ നേരത്തെ നമുക്ക് ഒരു ദിവസം പല്ല് തേക്കാനുള്ള പേസ്റ്റ് നമ്മൾ ബ്രഷയിലോട്ട് എടുക്കുകയാണ് ഓക്കെ നമ്മൾ എത്രത്തോളം വളരെ പ്രയാസപ്പെട്ടാണോ നമ്മൾ ആ ആവശ്യത്തിനുള്ള പേസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഒരുപാട് ഒരുപാട് പ്രസ് ഒരുപാട് ശക്തമായിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ടാണോ നമ്മൾ ആ പുതിയ പേസ്റ്റിൽ നിന്ന് നമ്മൾ പേസ്റ്റ് എടുക്കുന്നത് അല്ലല്ലോ ഒരിക്കലും അല്ല നമ്മൾ വളരെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യത്തുള്ളൂ അല്ലേ ലൈറ്റായിട്ട് പ്രസ് ചെയ്യത്തേയുള്ളൂ കണ്ടോ അതെന്തുകൊണ്ടാ ഈ ലൈറ്റായിട്ട് പ്രസ് ചെയ്യുന്നതേ നമുക്ക് ആവശ്യമുള്ള പേസ്റ്റ് കിട്ടുന്നത് കാരണം ആ ട്യൂബിനകത്ത് ആ പേസ്റ്റ് നിറയെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള പേസ്റ്റ് നമുക്ക് കിട്ടും അല്ലേ അങ്ങനെ നമ്മൾ എടുത്ത് ലാസ്റ്റ് ഇത് തീരും തീർന്നു കഴിയുമ്പം നമുക്ക് നമ്മുടെ കൈവശം വേറൊരെണ്ണം ഇല്ല എങ്കിൽ നമ്മളൊരു പരിപാടിയുണ്ട് എന്താ ചെയ്യുന്നത് താഴേന്ന് മുതൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും അല്ലേ അത് നമ്മൾ എത്ര ശക്തമായിട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ പ്രസ് ചെയ്ത പോലെയാണോ ഒരിക്കലുമല്ല നമ്മള് വളരെ ശക്തമായിട്ടാണ് നമ്മൾ പ്രസ് ചെയ്ത് താഴേത് മൂലം പ്രസ് ചെയ്ത് നമ്മൾ കഷ്ടിച്ച് നമുക്ക് ആ കിട്ടിയതുകൊണ്ട് നമ്മൾ തൃപ്തരാകും അല്ലേ അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മളിത് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഓക്കെ ഈ പ്രയോഗങ്ങൾ കൊണ്ട് നമ്മുടെ ബ്രെയിൻ റിച്ച് ആകണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യത്തെ 3 ക്ലാസ് വരെ ഞങ്ങളെ വിളിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ 3 ക്ലാസ് കൊണ്ട് ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾ ബോധ്യപ്പെടുത്തരും ഓക്കെ അതിനൊരു ടെക്നിക്ക് ഉണ്ട് ആ ടെക്നിക്ക് അനുസരിച്ച് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് ആകത്തുള്ളൂ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതേ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ വാചകം ആ ഓരോ സന്ദർഭം അനുസരിച്ചുള്ള വാചകങ്ങൾ പറയാൻ സാധിക്കും ഇതില്ലാത്തോളത്തോളം കാലം നമുക്ക് ഒറ്റ കാരണവശാലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഓക്കെ നമ്മൾ ഏത് ഭാഷ പഠിക്കുമ്പോഴും 2 കാര്യങ്ങളാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകണം അത് പറയാനും കഴിയണം അതിനുശേഷമാണ് എഴുത്തും വായനയല്ല എല്ലാ ഭാഷക്കാരും നമ്മളിപ്പോൾ മലയാളം പഠിച്ചെങ്ങനെയാണ് ആദ്യമേ കേട്ടു ഗ്രഹിച്ചു അത് പറയാൻ പഠിച്ചു അല്ലേ അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അത്രയും കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാൾ പറയുന്ന കാര്യം മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എനിക്കത് തിരിച്ച് മറുപടിയും കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ബാക്കിയുള്ളതല്ല അതിൻ്റെ താഴേ ഉള്ളൂ ഇനി നമുക്ക് എഴുതാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിക്കാം വായിക്കാൻ അറിയത്തില്ലെങ്കിൽ ഇതെന്താണ് വായിച്ചിരിക്കും ഇതെന്താണെന്ന് വായിക്കാൻ പറഞ്ഞാൽ നമുക്ക് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ അവർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ തെറ്റുകൂടാതെ നമുക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ മറ്റൊരാൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് നമുക്ക് തെറ്റുകൂടാതെ പറയുവാനും കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു അതിനുശേഷം പിന്നീട് നമുക്ക് ഓൾറെഡി നമുക്ക് എഴുത്തും വായനയെല്ലാം അറിയാം ഇപ്പോൾ ഉള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ എഴുതാനും വായിക്കാനും പഠിക്കുന്നുണ്ട് രണ്ടാമത് പഠിക്കേണ്ടത് നമ്മൾ ആദ്യം പഠിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇനി ഇപ്പൊ ആ രണ്ടാമത് പഠിക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ
പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതുവരെയുള്ള വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ആ രണ്ടാമത് പഠിക്കേണ്ട കാര്യം, ഭാഷയിൽ രണ്ടാമത് പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യം കിട്ടേണ്ടിയിരുന്ന കാര്യങ്ങളാണ്, അതിനാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് ഞങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഈ പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ മനസ്സിലാക്കുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അനായാസം നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റും. അവിടെ ഞാൻ പോകുന്നു, നീ പോരുന്നു, ഐ ആം ഗോയിങ്, ആർ യു കമ്മിങ് വിത്ത് മീ, സോറി ഐ ഹാവ് നോ ടൈം ബിക്കോസ് ഐ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്, ദാറ്റ്സ് വൈ ഐ വുഡ് ലൈക്ക് ടു കം വിത്ത് യു ബട്ട് ഐ വിൽ കം ലേറ്റർ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ഏത് ആഗ്രഹമാണോ, ഏത് ചിന്തകളാണോ കടന്നു വരുന്നത്, അതനുസരിച്ച് നമുക്ക് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ ബേസുകളെ കുറിച്ച് നമുക്ക് അവഗാഹം ഉണ്ടായിരിക്കണം. അതല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു, ഹാപ്പി ലേണിംഗ്.